ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ടു തൗസൻഡ് നയൻറ്റീനിൽ ബറോട്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സസ്പെൻസ് ത്രില്ലർ അല്ലെങ്കിൽ നമുക്കൊരു ക്രൈം ത്രില്ലർ ജനൽ വരുന്ന ഒരു സിനിമ എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു ഹിന്ദി സിനിമ റിലീസ് ആയിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സിനിമ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ബട്ട അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ഇന്നത്തെ ലൈറ്റ് ടച്ചായിട്ട് ഈ ഒരു സിനിമ പറ്റിയിട്ടൊരു കാര്യം പറയാം ഞാൻ ഈ ഒരു സിനിമ കാണാനുള്ള കാണാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഇതൊരു സസ്പെൻസ് ത്രില്ലർ ജനൽ വരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെയാണ് ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഈ ഒരു ഒരു സർക്കിളിനുള്ളിൽ നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡൽ എടുക്കുന്ന ഒരു സിനിമയാണ് സോ അതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ക്രേസി ആയിട്ടുള്ളൊരു ഫീല് കിട്ടും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത് സോ ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽ പ്ലോട്ടിലേക്ക് പോവാം ഈ സിനിമയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നായകൻ ഒരു മിഡിൽ ക്ലാസ്സിനും കുറച്ച് മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് മിഡിൽ ക്ലാസ് എന്ന് നമുക്ക് ഏകദേശം പറയാം പുള്ളിക്കാരന് അത്യാവശ്യം ഒന്ന് കയ്യിൽ ചിലവാക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇവൻ്റെ വീട്ടിൽ നമ്മുടെ നായകൻ്റെ വീട്ടിൽ വൈഫ് ആൻഡ് അതുപോലെ തന്നെ നാല് കുട്ടികൾ അതിൽ മൂത്തതൊരു പയ്യനാണ് വേറെ ഒരു മൂന്ന് പേര് രണ്ട് പെൺകുട്ടികൾ ഏറ്റവും ഇലയതായിട്ടുള്ളൊരു കൈ കുഞ്ഞ് കയ്യിലുണ്ട് അങ്ങനെ ഒരു നാല് കുട്ടികളും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹീറോയുടെ അമ്മ ഉണ്ട് വീട്ടിൽ അനിയനുണ്ട് അപ്പോൾ ഇത്രയും പേരാണ് ഈ ഒരു വീട്ടിനുള്ളിൽ താമസിക്കുന്നത് അൻ്റെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ഒരു വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു വീടുണ്ട് ആ ഒരു വീട്ടിലൊരു പർട്ടിക്കുലർ പേഴ്സണും അയാളുടെ ഫാമിലിയൊക്കെ താമസിക്കുന്നുണ്ട് അതേസമയത്ത് തന്നെ ആ ഒരു പേഴ്സൺ നമ്മുടെ ഹീറോയുടെ വൈഫിൻ്റെ കൂടെ പിടിച്ചൊരു പർട്ടിക്കുലർ പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ ഹീറോയുടെ വൈഫ് ഇടയ്ക്കൊക്കെ അവനെ കാണുമ്പോൾ എന്ന് ചിരിച്ച് സംസാരിച്ച് ഒരു ഫ്രണ്ട് എന്ന നിലയിലൊക്കെ സംസാരിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട് ബട്ട് ഹീറോയുടെ മൈൻഡിൽ അവർ അങ്ങനെ സംസാരിക്കുന്നത് അവർക്കിടയിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്തെങ്കിലുമൊക്കെ എന്നിൽ നിന്നും അവൾ മറക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ആദ്യം മുതലേ അങ്ങനത്തെ ഒരു ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഡൗട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണിക്കുന്നത് ഒരു സംശയ രോഗിയെ പോലെയാണ് നമുക്ക് കാണിക്കുന്നത് ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരു ദീപാവലി അട ദീപാവലിയിൽ അന്നാണ് നമുക്ക് ഈ ഒരു സിനിമ തരം സ്റ്റാർട്ട് ചെയ്യുന്നത് ദീപാവലി ദീപാവലിയിൽ അന്ന് നമ്മുടെ ഈ ഒരു നായകൻ്റെ മൂത്ത മകള് ഈ ഒരു ഹൈഡാൻസ് ചെയ്യൊണ്ടല്ലോ ഒളിച്ച് കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നായകൻ്റെ മൂത്ത മകൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയുന്നുണ്ടില്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ പോകുന്നുണ്ട് അതിനുശേഷം ഈ ഒരു അച്ഛൻ്റെ ബ്രദറുണ്ടല്ലോ ബ്രദറിൻ്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ ഒക്കെ നീ പോയി ഒളിച്ചോളി ഞാൻ കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞു ഈ ഒരു പെൺകുട്ടി തൊട്ടടുത്തുള്ള ഒരു ചുടുകാരുണ്ട് ആ ഒരു ചുടുകാടില്ല ആരൊക്കെ ആ ഒരു കർമ്മമൊക്കെ നടത്തി ഒരാളടക്കി എരിച്ചു കളഞ്ഞൊക്കെ കളഞ്ഞിട്ടൊക്കെ അവർ പോയതിനു ശേഷം ഈ ഒരു പെൺകുട്ടി അവിടെ അവിടെയുള്ളൊരു ബോഡിയൊക്കെ അടക്കുന്നതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് അവിടെ പോയി ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോ വന്ന് ഈ ഒരു പെൺകുട്ടിയുടെ തലയ്ക്ക് അടിച്ച അറ്റാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട് അവിടെ കട്ട് ചെയ്തിട്ട് അടുത്ത് കാണിക്കുന്നത് കുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു പരിഭ്രാന്തിയോടുകൂടി ഈ ഒരു വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആ ഒരു വെപ്രാളത്തോടുകൂടി ഇങ്ങനെ അവിടത്തും ഈ ഒരു പെൺകുട്ടി അന്വേഷിച്ച് നടക്കുന്നതാണ് ബട്ട് അവിടെ ഫുള്ളും ആ ഒരു പരിഭ്രാന്തിയോടുകൂടി അന്വേഷണം നടന്നിട്ടും ആ ഒരു പരിഭ്രാന്തി കെട്ടടങ്ങുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇതിനുശേഷം ഈ ഒരു അച്ഛനും പോലീസ് ഓഫീസിലെ വിളിച്ചു പറഞ്ഞു ഒരു പോലീസ് ഓഫീസേച്ച് വന്നു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു പിറ്റേ ദിവസം ദിവസമായപ്പോഴത്തേക്ക് ഒരു ചുടുകാട്ടിൽ ഈ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്ന ഒരു കിടക്കുന്നൊരവസ്ഥ കണ്ടത് ഇതിനുശേഷം അവർ മൊത്തം സങ്കടത്തിലാവുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇതിനുശേഷം ഈ ഒരു ബോഡിയെ പോസ്റ്റ്മോർട്ടം അട്ടോപ്സി റിപ്പോർട്ടിന് വേണ്ടിയിട്ട് അയക്കുന്നുണ്ട് ഇതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീട്ടിൽ കുറച്ച് കൊലകൾ ഒന്ന് രണ്ട് മരണമൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു വീട്ടിൽ ഈ ഒരു മരണം നടക്കുന്ന സമയത്ത് എന്തായാലും വീട്ടിനുള്ളിലുള്ള ആൾക്കാർക്കാദ്യം ഫോക്കസ് ചെയ്യുക ഇപ്പോൾ പോലീസ് ഓഫീസേഴ്സ് ഇതിനുള്ളിലുള്ള ആൾക്കാരെ ആരെയൊക്കെയാണ് സംശയിക്കുന്നത് എന്താണ് സംശയിക്കാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ ഫൈനലി ഇവരൊക്കെ മരിക്കാനുള്ള കാരണം എന്താണ് ഈ ഒരു പെൺകുട്ടിയെ കൊന്നതാരാണ് ഇതിനുള്ളൊരു മോട്ടീവ് എന്താണെന്ന് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ ടോട്ടൽ ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ സിനിമയുടെ പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകാം ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ആണ് വളരെ ക്രേയ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ മുമ്പ് പറഞ്ഞെനിക്ക് ഒരു ന്യൂസ് ഔട്ട് ആൻ്റെ അതുപോലെത്തന്നെ ഒരുപാട് സിനിമകളുണ്ട് നമുക്ക് ഈ ഒരു സർക്കിളിനുള്ളിൽ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ലെവലിൽ നടക്കുന്ന സ്റ്റോറി അതുപോലെ ഇതും ഒരു ലെവലിൽ ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് തന്നെ ഇതിനകത്ത് ഒരുപാട് പേരെ ഡൗട്ട് വരും ഒരാളെ ഫോക്കസ് ചെയ്യുമ്പോൾ ആയിരിക്കും അയാളായിരിക്കില്ല മറ്റൊരാളായിരിക്കാം എന്നുള്ളൊരു തോന്നല് നമുക്ക് വരുന്നത് സോ അയാളെ ജസ്റ്റ് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അയാളല്ല അടുത്താളാണെന്നുള്ളൊരു തോന്നുന്നില്ല നമുക്ക് വരും അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് വളരെ ക്രേസി ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു രണ്ടാമത്തെ ഒരു കാര്യം നരേഷൻ കൊള്ളാം ബസ്റ്റ് ഒരു ആയിരുന്നു ഇതിനകത്തുള്ള ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഒരു ക്യാരക്ടർ നമുക്ക് മോശമായിരുന്നു എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റില്ല എല്ലാ ക്യാരക്ടറും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ക്യാരക്ടേഴ്സൊക്കെ ഈ ഒരു സിനിമയുടെ സോളാണെന്നുള്ളൊരു കാര്യം പറയേണ്ടി വരും എക്സ്പെഷ്യലി നായകൻ്റെ കഫിനും സൂപ്പറായിരുന്നു നായകൻ്റെ ഒരു മൂത്ത പയ്യനാ പയ്യാൻ്റെ അഫിനയിച്ചാൽ പയ്യനും വേറെ ലെവലിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ ലൊക്കേഷൻ ലൊക്കേഷൻ സൂപ്പർ ആയിരുന്നു ഞാൻ എപ്പോഴും നോക്കാറുള്ളൊരു കാര്യം സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് ലൊക്കേഷൻ നോക്കും ബെറ്റർ ആയിട്ടുള്ള ലൊക്കേഷൻ തന്നെയാണ് നമുക്ക് ആ ഒരു സസ്പെൻസ് എപ്പോഴും ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ് ഒരു മിസ്റ്ററി ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ആവുന്ന രീതിയിൽ ആ ഒരു ഹൗസിൻ്റെ മേക്കിങ് വേറെ ലെവലാണ് കേട്ടോ മേക്കിംഗ് എന്നല്ല ആ ഒരു ഹൗസ് സൂപ്പറാണ് നമുക്കാർ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തരാനായിട്ട് ആരും ഹൗസും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയില് നെഗറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം ഈ ഒരു സിനിമയുടെ ലാഗിങ്ങ് ആണ് ബട്ട് ഇതൊരു സസ്പെൻസ് ത്രില്ലർ ജേണൽ വരുന്ന ഒരു സർക്കിൾ വെയ്സിൽ നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ജേർണൽ വരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ലാഗിന്സ് പൊതുവായി കാണും ബട്ട് അത് കുറച്ച് അധികമായി എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു രണ്ടാമത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സിനിമയെ ഒരു അവിടെ സ്റ്റേജിങ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്ത സ്റ്റേജിംഗ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു സീരിയൽ മോഡലിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും മറ്റൊരു കാരണം ഈ ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രഫി കളർ എഫക്റ്റിങ് അത്രമാത്രം ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അതിലൊക്കെ ചെറിയൊരു പ്രോബ്ലം ഉള്ളതാണ് എനിക്ക് തോന്നുന്നത് മേ ബി ഈ ഒരു സിനിമ ഒരു ലോ ബജറ്റ് മൂവി ആയതുകൊണ്ടായിരിക്കാം ബട്ട് ലോ ബഡ്ജറ്റ് മൂവീസിലും ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം സസ്പെൻസ് ഇത്ര എല്ലരില്ലെങ്കിലും ഒരു ലോക്കൽ ബേസിലുള്ള ഒരു ആക്ഷൻ ജേണൽ വരുന്ന സിനിമകളൊക്കെ വേറെ ലെവലിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ലോ ബഡ്ജറ്റ് മൂവീസുകളുണ്ട് ബട്ട് അതും ഇതുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എവിടെയൊക്കെ ചെറിയൊരു പോരായ്മകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ടോട്ടലായിട്ട് അവസാനം ഒരു കാര്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എടാ ഈ ഒരു സിനിമ എങ്ങനെയാണ് കാണാൻ സൂപ്പർ ആണോ എന്നൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സസ്പെൻസ് ത്രില്ലർ ജേണലിൽ വരുന്ന നല്ലൊരു സ്റ്റോറി ഉള്ള ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് നമ്മുടെ ഈ ഒരു ബറോട്ട ഹൗസ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ നമുക്ക് സി ഫൈവിൽ അവൈലബിൾ ആണ് എൻ്റെ ദൂരത്തരം ഇത്രയും പറഞ്ഞൊരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പം അഡിൽ സാനിങ് ഓഫ് യു ലവ് ലവ്യു ആൾ ടാറ്റാ ടേക്കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈ ടാറ്റേ പി എസ് ലവ്യു ആൾ ടാറ്റാ